മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദാരിദ്ര്യമില്ലാതിരിക്കാൻ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദാരിദ്ര്യമില്ലാതെ പൈസ ഉണ്ടാകാൻ, പൈസ ഉണ്ടാകാനുള്ള ഒന്ന് പറയണേ, പണി കേട്ടോണ്ട് എല്ലാവർക്കും പൈസ ഉണ്ടാകണം. കുറെ ആളുകളോട് ലിസ്റ്റ് ചെയ്ത് ഒക്കെ ഒക്കത്തിന്റെ ആകെ തുക പൈസ ഇല്ലാതാണ്. അതുകൊണ്ട് പണം ഉണ്ടാകാനുള്ള വയലാന്ന് പറയണേ. ബാങ്ക് കുറച്ചേ പറയുള്ളൂ പണം കേട്ടോ, നിങ്ങൾ ശരിക്കും കേൾക്കുമ്പോൾ എല്ലാവരും റെഡി നിന്നിട്ടോ. അൽഹംദുലില്ലാ. മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാള് ദാരിദ്ര്യമില്ലാതെ അവന്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനുള്ള ധാരാളം കാരണങ്ങൾ പഠിപ്പിച്ചു തന്നു. ആ ദാരിദ്ര്യം ഒഴിവായി പോകാൻ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഒരാൾ കസറത്തുന്നോം അധികരിച്ച് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അവന് ദാരിദ്ര്യം ഉണ്ടാവും. കസറത്തുന്നോം അധികരിച്ച് ഉറങ്ങുന്നവൻ എപ്പോഴും ഉറങ്ങന്നെ, ഓനെ പണി എന്താ രാവിലെ ഉറങ്ങന്നെ. ഭാര്യനോട് ചോദിച്ചു എന്താ എന്റെ ഭർത്താവിന് പണി, ഒന്നുമില്ല സ്ഥാപന കാര്യമായത്, മൂപ്പര് ഉച്ചക്ക് രാവിലെ കുറച്ചു നേരം ഉറങ്ങും, പിന്നെ എണീറ്റിട്ട് പിന്നെ ഉറങ്ങും, പിന്നെ ഉറങ്ങും, അങ്ങനെ ഉറങ്ങും, അങ്ങനെ കാര്യമായ പരിപാടി ഉറക്കം മൂപ്പരൊരു പണിയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? എന്നാണ് ഞങ്ങൾ കൂടെ ഈജിപ്തിലേക്ക് യാത്ര പോന്നപ്പോ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം സുബ്ഹാനല്ലാഹ് എപ്പോഴും ഇങ്ങനെ ഉറക്കിന്റെ ആളാണ്. മൂപ്പരനോട് സ്ഥാതെ ഞാനിങ്ങനെ പണിയൊന്നുമില്ല, എനിക്ക് ഭയങ്കര പ്രയാസമാണ്, അപ്പൊ ഞാനിങ്ങനെ പിന്നെന്താ പണി ഒന്നുമില്ല, ഞാൻ രാവിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചാൽ, നല്ല മനുഷ്യനാണ്, സൂര്യ ഉദിച്ചിട്ടേ ഉറങ്ങുള്ളൂ, സൂര്യ ഉദിച്ചിട്ട് 9 മണിവരെ ഞാൻ ഉറങ്ങും. അപ്പൊ അതിന് ഭാര്യ നാസ്തയൊക്കെ റെഡിയാക്കി വെക്കും, അത് കഴിഞ്ഞ് പിന്നെ നാസ്ത കഴിക്കും, പിന്നെ ഉച്ചവരെ ഞാൻ പിന്നെയും ഉറങ്ങും. സാധാരണ അൽഹംദുലില്ലാ, നല്ല മനുഷ്യനാണ്. പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ കുളിച്ച് ഫ്രഷായി ദുഹറൊക്കെ നിസ്കരിച്ചിട്ട് പിന്നെ അസർ വരെ പിന്നെ മൂപ്പര് ഉറങ്ങും. സുബ്ഹാനല്ലാഹ്. അസന്റേശം ഉറങ്ങില്ല. പിന്നെ മഗരിബ് കഴിഞ്ഞ് ഇശ കഴിഞ്ഞ് ഹദ്ദാദൊക്കെ കഴിഞ്ഞ് നല്ല റാഹത്തിൽ പിന്നെ ഉറങ്ങുമല്ലോ മുമ്പ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പകല് മൊത്തം ഉറങ്ങിയിട്ട് പിന്നെ രാത്രി ഒക്കെ ഉറക്കം വരുമോ? ഏയ്, ഞാൻ ഉഷാറായിട്ട് ഉറങ്ങുന്നതാണ്. അപ്പൊ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉറക്കം കമ്മിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മൂപ്പരുന്ന് ഇജാസത്ത് വാങ്ങിയാൽ മതി, അങ്ങനെ ഗുളി കൊടുക്കേണ്ട ആവശ്യമില്ല. ചില ആളുകളുണ്ടോ അങ്ങനെ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉറങ്ങുന്ന ആൾ ദാരിദ്ര്യമുണ്ടാവും, വെറുതെ ഇങ്ങനെ എപ്പോഴും ഉറങ്ങ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കടയുണ്ടായിരുന്നു വയനാട്, അത് വിൽക്കണം എനിക്ക്, അല്ലെങ്കിൽ നടത്താൻ കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അങ്ങോട്ട് പോകണില്ല ഞാൻ. അങ്ങനെ കൂടെ ഞാൻ ഒരു ഭദ്രമൗലിതൊക്കെ നിർച്ചാക്കി കളിയായിരുന്നു. അങ്ങനെ നിർച്ചാക്കി മുമ്പ് കടയൊക്കെ നടത്താൻ കൊടുത്ത് ഒക്കെ റെഡിയായി. പിന്നെ എന്നോട് വിളിച്ചാണ് ഉസ്താദെ ആ കടയും കൂടി നടത്താൻ കൊടുത്തിങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ ഞാൻ കാട്ടു വെച്ചു? ഞാൻ പറഞ്ഞു ഉറങ്ങന്നെ. ഇനിയിപ്പൊ അതിൻ്റെ ഒരു തടസ്സമില്ലല്ലോ, അതിങ്ങനെ ആലോചിക്കണ്ടല്ലോ, ഞാൻ കട എന്തായി, ആ കട ഉറങ്ങനെ. അപ്പൊ അധികരിച്ച് എപ്പോഴും ഉറങ്ങുന്ന ആൾ ദാരിദ്ര്യം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഒന്ന്, പള്ളിയിലേക്ക് അവസാനം വരുന്നവൻ അവനും ദാരിദ്ര്യമുണ്ടാവും. പള്ളിയിലേക്ക് അവസാനം വരുന്ന ഒരാൾ അവന് ദാരിദ്ര്യമുണ്ടാകും. പള്ളിയിൽ നിന്ന് ആദ്യം പോരുന്നവനും ദാരിദ്ര്യമുണ്ടാകും. പള്ളിയിലേക്ക് അവസാനം വരുന്ന ഒരാൾ അങ്ങനെ ഉണ്ടാവും. ചിലവര് എപ്പോഴും വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പോകുമ്പോ അവസാനം പോകുള്ളൂ അല്ലേ. മോലേര് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേർക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആ ദുആ മാത്രം കേൾക്കുന്ന ആളുകളുണ്ടാവും. അതിന്റെ അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും കേട്ടാ നമുക്ക് ക്ഷീണാണ്. അപ്പൊ പള്ളിയിലേക്ക് അവസാനം പോകുന്ന ഒരാൾ, പള്ളിയിൽ നിന്ന് ആദ്യം പോരുന്ന ആൾ, ദാരിദ്ര്യം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. പിന്നെയോ വാപ്പയുടെയും ഉമ്മയുടെയും പേര് വിളിക്കുന്ന ആള്, അവന് ദാരിദ്ര്യം ഉണ്ടാവും. വാപ്പന്റെ ഉമ്മനെ പേര് വിളിക്കാം, മുഹമ്മദ്, ഫാത്തിമ, ഇത് വിളിച്ചാൽ അവന് ദാരിദ്ര്യമുണ്ടാകും. വാപ്പയുടെയും ഉമ്മയുടെയും പേരുകൾ വിളിക്കാൻ പാടില്ല. ആദരവ് എപ്പോഴും നമുക്കുണ്ടാവണം. ആദരവ് നഷ്ടപ്പെട്ടാൽ ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് വാപ്പന്റെ ഉമ്മനെ പേര് വിളിക്കാൻ പാടില്ല. വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ഒരാൾ, അവന് ദാരിദ്ര്യം ഉണ്ടാവും. വാപ്പന്റെ മുമ്പ് നടക്കാൻ പാടില്ല. ചിലവര് പൈസക്കാരെ കാര്യം, മക്കൾ നല്ല പൈസ ഉണ്ടാവും, ഭയങ്കര അല്ലെങ്കിൽ മകൻ ഭയങ്കര ഡോക്ടറാ, വാപ്പയോ കന്നു കൂട്ടുന്ന ആളാ. കന്നു കൂട്ടുക അറിയില്ലേ പാടത്തെ? ആ ഒരു കരിയറിന് സാധനം ഉണ്ട്, തിരിയോ തിരിയില്ലേ? ആ കരിയറിന് എന്ത് കരി ക്ലോസപ്പറിയുള്ളൂ, ആ കലപ്പല, ആ അങ്ങനെ ഉണ്ട്. ഓരോ നാട്ടിലും ഓരോന്നുണ്ടാവുമല്ലോ. എറണാകുളം ഭാഗത്ത് ഒരു ഭാഗത്ത് ഇരുട്ടിക്കടുത്ത് ഞാൻ ഇങ്ങനെ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ കബറിനെ പറ്റി പറഞ്ഞപ്പോ രണ്ടു കണ്ട വലിയൊരു കുഴിയും താഴെ കുഴിയും ഉണ്ടാവുമല്ലോ. എപ്പോഴെന്താ പറയാ? ഏഹ്, ആ നിങ്ങളതിന്റെ ആളാണ്, അതപ്പ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ. ഞാൻ കീ കവർ മേ കവർ എന്നിങ്ങനെ പറഞ്ഞപ്പോ പിൽക്ക് തിരിയണില്ല ഉസ്താദ്. എപ്പോഴും അങ്ങനെയല്ല പറയാ, തള്ള കബറ് പിള്ള കബറ് റെഡിയായി. നിങ്ങൾ അതിന്റെ ആളാ, അപ്പൊ രണ്ട് ടീമിനായി. ഇനി നാളെ മുതൽ ബസ് നിങ്ങളെ പറ്റിയ കരുണാവള്ളിക്കാർ പറഞ്ഞ ഭാര്യ. സുബ്ഹാനല്ലാഹ്.
അപ്പൊ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് രാത്രി വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന, അപ്പം വാപ്പ എന്ത് ചെയ്യാണ്, ഈ പശുവിനെയൊക്കെ നന്നാക്കിയില്ലെങ്കിൽ ഈ പാടത്തൊക്കെ കൃഷി ചെയ്ത് ആ ഒരു വസ്തുവൊക്കെ ഇങ്ങനെ എന്തോ കലപ്പ എന്തോ സാധനമൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരുമ്പോ മകന് വാപ്പ ഡോക്ടറായിട്ട് മൂപ്പും ഇങ്ങനെ വന്നിറങ്ങി ഒരു നല്ല ഫോർച്യുണർ കാറുന്നൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരാം. ഏയ് വാപ്പാനൊന്നും ഓ മൈൻഡ് ചെയ്യണില്ല. വാപ്പ എന്ത്, വാപ്പാ പാടത്ത് നീ ചേർന്ന വാപ്പാൻ എന്തിനാണെങ്കിലും സുബഹാനല്ലാഹ്, ഒരു ദാരിദ്ര്യം ഉണ്ടാവും, ഒരു ദാരിദ്ര്യം ഉണ്ടാവും. സുബഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാത്ത മക്കൾ അവർക്കും ദാരിദ്ര്യം ഉണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന ആളുകൾ എത്ര ആളുണ്ട്? വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യുന്ന ആളുകൾ ആ ബക്കറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, വന്ന് അങ്ങനെ പൈസ ഇട്ട് ഞാൻ നോക്കി കണ്ട ഉള്ള വലിയ വലിയ മോട്ടിട്ടുണ്ട്, നോക്കലിന്റെ മുഖത്ത് നോക്കിയാൽ മതി ഇടലാണെന്നോട്ടെ. സുബഹാനല്ലാഹ്. അപ്പൊ വാപ്പന്റെ വാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കുക, വാപ്പന്റെ ഉമ്മന്റെ പേര് വിളിക്കുക, വാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യാതിരിക്കുക. നാളെ മുതൽ ഇതൊക്കെ ചെയ്താൽ അടുത്ത കൊല്ലം വരുമ്പോൾ മാഷാ നിങ്ങളൊക്കെ ഭയങ്കര ജാഗോറിലേക്ക് അറിയാൻ വന്നിരിക്കാം. എല്ലാവരും ജാഗോറും പെൻസിലാണ്. അപ്പൊ ഞാൻ നിനക്ക് എന്തായാലും ആക്റ്റീവൊക്കെ മാറ്റി ജാഗോറാക്കിയാലും എല്ലാവരും എന്താ കാര്യം ഐശ്വര്യം ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സുന്നത്ത് മുറുകെ പിടിച്ചോ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാഗോറിന്റെ വേല അന്നത്തെ വേല. സുബഹാനല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കരുതി അഞ്ചൊക്കെ നിസ്കാരം നിസ്കരിച്ച് ഇങ്ങനെ റെഡിയായി ഇങ്ങനെ നിന്നാല് ബാക്കി ഇങ്ങനെ കടന്നുറങ്ങിയാല് സുബഹാനല്ലാഹ് എല്ലാം ആയി നിർന്നിട്ടുണ്ടോ? ഒരാ ദാരിദ്ര്യമില്ലാതിരിക്കാൻ 18 കാരണങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രി അടിച്ചു വരുന്ന വീടുകൾ രാത്രി എന്ത് ചെയ്യാ? ക്ലീൻ ചെയ്യാ. ചൂലെടുത്തിട്ട് ചൂലെന്നല്ലേ പറയാ, ആ ചൂല് ചൂല് കൊണ്ട് രാത്രി മൊത്തം ക്ലീൻ ചെയ്യുന്ന ചില പെണ്ണുങ്ങൾ ഉണ്ടാവും. സുബഹാനല്ലാഹ്. ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടോ? രാത്രി ചൂലെടുത്ത് അടിച്ചിരാൻ പാടില്ല. എന്നാലോ രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീട്ടിലും ദാരിദ്ര്യം ഉണ്ടാവും. രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകളൊക്കെ എന്ത് ചെയ്യണം? രാത്രി തന്നെ കഴുകണം. ഇത് ചിലരൊക്കെ എന്ത് ചെയ്യുന്ന അറിയങ്ങള് ആക്കെ ഇങ്ങനെ നീട്ടിയേക്കലാം. അതൊക്കെ നാളെ നേരം വെളുത്തിട്ട് നോക്കാൻ നേരി അവിടെ ദാരിദ്ര്യം ഉണ്ടാവും. ഉണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. സുബഹാനല്ലാഹ്. സഹോദരിമാരോടാണ് പറഞ്ഞത്, സഹോദരിമാര് മാത്രമല്ല പാത്രം കഴുകാന്ന് നമുക്കും കൂടി കൊടുക്കാം. ഭാര്യമാരോട് സ്നേഹമുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് പാത്രമൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം, ബാത്റൂമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക. അതൊക്കെ നമുക്ക് നല്ല വീട് ക്ലീൻ ചെയ്യാത്ത വീടുകൾ, മാറാല തട്ടാത്ത ബാത്റൂമുകൾ കഴുകാത്ത പരിസരങ്ങൾ വൃത്തിയില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കും ദാരിദ്ര്യമുണ്ടാവും. ചില ബാത്റൂമൊക്കെ പോയാൽ സുബഹാനല്ലാഹ് പറയേണ്ട കഥ. ഒരു ചെരുപ്പുണ്ടാവും പൊരി കൂടുന്ന പോലെ പറയാ, പാല് കാച്ചലിനെന്ന് ഭാര്യ വീട്ടിൽ നിന്ന് സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ടാവും, പിന്നെ ഡൈനിങ് ടേബിള് കൊടുത്തിട്ടുണ്ടാവും, ആ കൂട്ടത്തിൽ ബക്കറ്റ് ഉണ്ടാവും, വാട്ടുണ്ടാവും, ആ കൂട്ടത്തിൽ രണ്ട് ചെരുപ്പ് ഉണ്ടാവും. ഈ ചെരുപ്പ് തന്നെയാണ് പിന്നെ ഇന്നൊക്കെ യാമുന്നാൾ വരെ. ഇത് പൊട്ടിയിട്ട് മാറ്റാൻ കഴിയൂലല്ലോ. നിങ്ങൾ ചെന്നിട്ട് നോക്കേണ്ടിരുന്നു ശരിയാ തങ്ങളപ്പോ പറഞ്ഞമാതിരി അയിമ കുറെ ഉച്ചില് പിന്നെ കുറെ മുടിന്റെ സംഘം ഇങ്ങനെ അങ്ങനെ ചിലര് കരുതിയാണ് ഇത് ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ മാറ്റാൻ പാടില്ല വർക്കത്തിന് ഇങ്ങനെ വെച്ചിട്ട്. സുബഹാന ജല്ല ജലാലോ. ചിലരൊക്കെ അയിമലൊക്കെ ചവിട്ടിയാണ്ട് പോകും വിസ്മിൻ ചൊല്ലി ഒറ്റയ്ക്ക്. റമദാ മാസത്തിൽ അത്തായത്തിന് പയം കൂട്ടി ഓർന്ന മാതിരി ഒറ്റ പോക്കാം അല്ലേ. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ ഇതൊക്കെ ഒന്ന് നന്നായി ഉഷാറായി മുത്തുനബിനെ സ്നേഹിക്കാൻ നടന്ന ഒരു 4 ലേറ്റുമാലും വെച്ച് ആടിനെ അർത്ഥമുണ്ടൊന്നും സ്നേഹാവൂല. അത് സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടുന്ന് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സുബഹാനല്ലാഹ്. അതൊരു സുന്നത്താണ്. അതുകൊണ്ട് രാത്രി അടിച്ചു വരാൻ പാടില്ല. രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകിയാണ് കിടന്നുറങ്ങേണ്ടത്. സഹോദരിമാർ കൂടെ സഹകരിച്ചു കൊടുക്കൽ അൽഹംദുലില്ലാഹ്. ഭർത്താക്കന്മാർക്ക് നല്ലത്. മറ്റൊരു വേഗം കിടന്നുറങ്ങാൻ വരില്ല. എന്തേ ചെയ്ത് നേരം വയ്ക്കും ഞാൻ കച്ചറോടാ നിൽക്കാം, രണ്ടാളും കൂടി ഒന്നിച്ച് ചെയ്യാ വേഗം കിടന്നുറങ്ങാം അല്ലേ. മറ്റേ നാളെ നിനക്കണം അന്ന ഇങ്ങനെ കാത്തി കുച്ചിരിക്കന്നെ എത്ര നേരമായി ഇപ്പൊ ഖദീജാവിന്റെ വേദമൊക്കെ കേട്ട് ഇങ്ങനെ പോരാ. അപ്പൊ അതിന്റെ കുരുമാൻ ഉണ്ടാക്കാൻ നിൽക്കണം, ഞങ്ങളൊന്നും കൂടി കൊടുത്തണ്ടി. അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ, അതിന് കുഴപ്പമൊന്നുമില്ല. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാർ കല്യാണം നിക്കാഹ് കഴിക്കണതിന് മുമ്പ് തന്നെ ഭാര്യമാര് ഡിമാൻഡ് പറയും, മഹർ പറയും. അനബുഹ വാഹിദ് ശുഗ മഹറ പറയും, എനിക്കൊരു ഫ്ലാറ്റ് വേണം. ഭാര്യ വരണം പൊണ്ണാളാൻ വരുമ്പോ കുഞ്ഞാപ്പ് ഇങ്ങനെ വരികയാണ്, എന്താ കുഞ്ഞാപ്പ് എന്നെ പറ്റിയതാന്ന് പറയും. അനബുഹ വാഹിദ് ശുഗ എനിക്കൊരു ഫ്ലാറ്റ് വേണം. അനബുഹ വാഹിദ് ഖദ്ദാമ എനിക്കൊരു വേലക്കാരത്തി വേണം. അനബുഹ വാഹിദ് സയ്യാറ വസവാൻ ഒരു കാറും വേണം, ഒരു ഡ്രൈവറും വേണം. ഇപ്പൊ നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. ഇവിടെ പിന്നെ പോക്കറ്റ് മണി ആലോചിച്ച് കുത്തിരിക്കാൻ കളി, കാരണം പോക്കറ്റ് മണി തിരിച്ചു കൊടുക്കണ്ട കുലുമാലായ എന്നപ്പോ കേട്ട്.
ശ്രീധനാ തിരിച്ചു കൊടുക്കേണ്ടി ഇവിടെ. ഞാൻ അപ്പൊ ഇവിടുന്ന് ഒന്ന് കിട്ടിയാലോ എന്ന് എഴുതിങ്ങനെ, കാരണം പോക്കറ്റ് വഴി തോന വിട്ടു കൊടുക്കണം. ബാക്കിയൊക്കെ ഞങ്ങളുടെ പിന്നെ അങ്ങ് എന്ത് പുൽമാലായാലും നേരത്തെ ഒക്കെ കൊടുക്കണം. അപ്പൊ പോക്കറ്റ് മണി പറഞ്ഞ ഒരു സിലബസ് ഇവിടെ ഉണ്ട്. എന്തെല്ലാം സിലബസാ, അഹമ്മദില്ല, നാളെ ശരിക്ക് വളരെ അതിനെ പറ്റി. അപ്പൊ ആളുകൾക്ക് ശ്രീധനത്തിനേക്കാൾ ഏറ്റവും താല്പര്യവും കരുനാഗപ്പള്ളി വന്നാൽ ഇവിടെ ആവശ്യമുള്ളത് പോക്കറ്റ് മണി കൂടുതൽ. ആ പിന്നെ അത് തിരിച്ചു കൊടുക്കണ്ട. അഹമ്മദില്ല, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഭാര്യയെ സഹകരിച്ചു കൊടുക്കണം എപ്പോഴും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞ അമ്മേ ട്രെയിനിന്റെ സമയമായി തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിർത്തുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 18 കാരണം പറയാനൊന്നും സമയമില്ല. നിങ്ങൾ നല്ല ആവേശത്ത് പറയാം, പൈസ ഉണ്ടാക്കാനുള്ള വേദനയല്ല നിങ്ങൾ പറയണേ, ചെലവാക്കാനുള്ളതല്ലോ. അതുകൊണ്ട് എല്ലാവരും റെഡിയാണ് ഇൻഷാല്ലാഹ്. അതുകൊണ്ട് നാളെ മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പൊ ക്ലീൻ ചെയ്യണം, ബാത്റൂം ഒക്കെ നല്ല ക്ലീൻ ചെയ്യണം. ബാത്റൂമിൽ ചെന്നാൽ ഈ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റുക, കുറെ മുടിക്കെട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും, കുറെ ഷാമ്പു അല്ലേ, ഷാമ്പൂവിന്റെ ബോട്ടിൽ ഒന്ന് കഴിഞ്ഞത്, ഒന്ന് കൈ ഒന്ന് ഉപയോഗിച്ച് കൊണ്ടിരിക്കണത്, ഒന്ന് പുതിയതും, അങ്ങനെ മൂന്ന്, അങ്ങനെ അത് നാളെ റോഡ് സൈഡിൽ നിന്ന് ഇഷ കഴിഞ്ഞ് സ്കെച്ച് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ രണ്ടെണ്ണം കൂടി രണ്ടും അവിടെ തന്നെ കൊണ്ടു വെച്ചു. ഇതൊക്കെ അവിടെ കൊണ്ടുവരാം. എല്ലാ സാധനവും കുറെ സോപ്പിന്റെ ചെളുക്കുകൾ കഴിഞ്ഞൊക്കെ ഉണ്ടാവും, വേസ്റ്റതൊക്കെ അവിടെ തന്നെ. സുബ്ഹാനല്ലാഹ്. ഞാനിന്ന് പോയി രണ്ടു മൂന്നാല് വരിയിൽ എന്തെങ്കിലും വേദം പറയണ്ടോ, പക്ഷെ ഇല്ല, പുതിയ പുര ആയതുകൊണ്ടൊന്നും പറയല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നല്ല വൃത്തിയുള്ള വീട്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ വൃത്തിയുള്ള ഒരു ബാത്റൂം ആണെങ്കിൽ കിച്ചൺ വൃത്തിയുണ്ട് എന്നാണ് ഞാൻ അർത്ഥം വെക്കല്. അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ബാത്റൂം വൃത്തിയില്ലാത്ത പുരയാണെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, മഹാമോശ. നിങ്ങൾക്ക് അഭിപ്രായമല്ലേ? അതുണ്ട് കണ്ടങ്ങള്. ഓപ്പറേറ്ററും ഞാനും ഒരേ മസാലയിലാണ്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, നല്ല റെഡിയാണ്. രാത്രി തുന്നൽ നടത്തുന്ന, സൂചി നൂലെടുത്തിട്ട് തുന്നൽ നടത്തുന്ന ആളുകൾ, രാത്രിയല്ല ശരീരത്തിൽ വെച്ചുകൊണ്ട് തുന്നൽ നടത്തുന്ന ആൾക്കൊന്നും ദാരിദ്ര്യമുണ്ടാവും. വേണ്ട, അത് പിന്നെ വല്ല ഉണ്ടാവില്ല. അപ്പൊ എന്നാലും സ്കൂൾ പോകാൻ നേരത്തെ യൂണിഫോമിന്റെ ഡ്രസ്സിലാണ് ഈ ബട്ടൺസ് ഇല്ലാക്കുക. ബസ് വരാനേ കഴിഞ്ഞിപ്പോ വട്ട അവിടെ നിന്നോ, ഞാൻ തുന്നി തരാറി, അങ്ങനെ എടുത്തിട്ട് വേഗം തന്നു. സുബ്ഹാനല്ലാഹ്. ദാരിദ്ര്യം പറഞ്ഞു. അപ്പൊ ശരീരത്തിൽ വെച്ചുകൊണ്ട് തുന്നാൻ പാടില്ല. നിന്ന് ഇരുന്ന് തലപ്പാവ് തിരക്കാനോ തല മറക്കാനോ പാടില്ല. നിന്നാ പറയണേ, നിന്നാ ചെയ്യേണ്ടി, അത് നിന്നാ ചെയ്യേണ്ടി. ഇരുന്ന് ചെയ്താൽ ആ ഒരു ദാരിദ്ര്യം ഉണ്ടാവും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. 18 വരുന്ന കാരണങ്ങൾ പറയാൻ സമയമില്ല. ഇൻഷാല്ലാ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബി നേരത്തെ പറഞ്ഞല്ലോ, എല്ലാരും ഓരോ ഹദിയ കൊണ്ടേ കൊടുത്തപ്പോ മൂപ്പരത്ത് ഒന്നും കൊടുക്കാല്ല. പക്ഷെ മൂപ്പരത്ത് നീ മുന്തിരിയുടെ തോട്ടത്തിൽ നിന്ന് ആ പഴുപ്പ് ഇങ്ങനെ അടുത്ത് അങ്ങനെ ഉള്ള ഒരു ചമർപ്പിന്റെ ഒരു ടൈം ഉണ്ട്, ആ പഴുത്ത് ഇങ്ങനെ വരാമ മൂപ്പര എന്ത്, അതിൽ നിന്നൊരു കൊല എടുത്തിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടേ കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊണ്ടേ കൊടുത്തപ്പോ മുത്തുനബിന്റെ കൂടെ കുറെ സഹാബാക്കൾ ഉണ്ട്, പക്ഷെ ഓർക്ക് ആർക്കും കൊടുക്കാതെ മൂപ്പര അത് ഫുള്ള് മുത്തുനബി അങ്ങനെ എടുത്ത് തിന്നു. അപ്പൊ സഹാബാക്കൾ ഇപ്പൊ തെരിയക്കാരൻ ഒന്നി അമ്മക്ക്, അങ്ങനെ ഉണ്ടെ നമ്മള് ഒന്നി അമ്മക്ക് ഇപ്പൊ തെരിയക്കാരെന്ന് കരുതിക്കാൻ, ഞാൻ ബേഗം കൊടുക്കല, കുറെ പ്രവർത്തകന്മാരുണ്ട് ഇനി കയറി എടുത്ത്, പക്ഷെ ഞാൻ അങ്ങനെ ആപ്പിളുന്നുമ്പോ ഒരു മേപ്പിള് ഞാൻ ബേഗം ഒരുക്കി കൊടുക്കലാണെങ്കിൽ കൊതി കൂടെ ഉണ്ടാച്ചിട്ട് നമ്മള് വർക്കത്ത് ഉദ്ദേശിച്ചിട്ടല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള സഹാബാക്കൾ ഒരു മുന്തിരിപ്പ മുത്തുനബി തെരിയക്കാരൻ വർക്കത്തിന്, പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്കും ഒന്നും കൊടുക്കുന്നില്ല, ഫുള്ള് മുത്തുനബി തന്നെ തിന്നു തീർത്തു. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്ത്, സാധാരണഗതിയിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ കൂടെ ഉള്ള ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അല്ലാഹു ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് കണ്ടില്ലെങ്കിൽ എപ്പോ വന്നാൽ അൽഹംദുലില്ല, രാവിലെ നിങ്ങൾ വന്ന അങ്ങനെ കാണും ഉസ്താദിന്, കുറെ ആൾ ഉസ്താദയെ കല്യാണം ശരിയായിക്കണേ, അതിന് വലിയ പൈസ ഒന്നുമില്ല, ആ മോന് പൈസ വേണം, എല്ലാവരും അങ്ങോട്ട് വാങ്ങാൻ വരുന്നവരാ, വേറെ മദ്രസ ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം, ആശുപത്രി പോകണം, അങ്ങനെ അങ്ങനെ ഓരോ ആളുകൾ വരും, ഇവരൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉസ്താദ് ഇന്ന് അൽഹംദുലില്ല ഓക്സിജനൊക്കെ 60-70% ഒഴിവാക്കി ആ ഐ സിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റി, സന്തോഷമാണ്, കസാലയിലൊക്കെ ഇരുന്ന് റാഹത്താണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. ഈ കോടിക്കണക്കിന് സ്വലാത്തു വലിയ മജ്ലിസ് ഇനി തുറക്കണം, ദുആ നിർക്കാനായിട്ടില്ലേ. അങ്ങനെ സഹാബി ചോദിച്ച വലിയ പ്രയാസം തോന്നി. അങ്ങനെ സുബ്ഹാനല്ലാഹ് മുത്തുനബിനോട് ചോദിച്ചു, അല്ല മുത്തുനബി നിങ്ങൾ എന്തേ ഇപ്പൊ ഇന്ന് നമുക്ക് തരാ ഞാൻ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കൊണ്ടുവന്ന മുന്തിരി ഒരു ചമർപ്പുള്ള മുന്തിരിയാണ്,
ചമർപ്പുള്ള മുന്തിരിയാണ്, അഥവാ പഴുത്തിട്ടില്ല. എന്നാലോ ആ ചെന എത്തുന്നതിന് ആ ഒരു ടൈമിലാ ഒക്കെ നിൽക്കുമ്പോ എന്ത് ഓരോന്നും തൊള്ളയിൽ കിട്ടി കഴിഞ്ഞാൽ ഇളിച്ചു കെട്ടണ കോലത്തിലാണ് ഉള്ളത്. കാരണം പൊടിച്ചണ സാധനം അങ്ങനെയാണ്. പക്ഷെ ഈ മനുഷ്യൻ, ഈ ഒരു സ്വഹാബി എത്ര താല്പര്യത്തോടെ എനിക്ക് തന്നത്, ഞാനത് നിങ്ങൾക്ക് തന്ന നിങ്ങൾ എന്ത് ചെയ്യും മുഖം അങ്ങനെയൊക്കെ കാട്ടും. അപ്പൊ അതുകൊണ്ട് അത് അയാൾക്കൊരു ഉറപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് തരാതെ ഞാൻ തന്നെ ഉള്ളു തീർന്നു വിട്ടത് കേട്ടോ. അപ്പൊ ആ മനുഷ്യനും വേദനിപ്പിച്ചില്ല ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല, ഒരാളെയും വേദനിപ്പിക്കാം. എല്ലാവരോടും ചിരിക്കാം, ഭാര്യനോടൊക്കെ ചിരിക്കാം. എപ്പോഴും ചിരിക്കേണ്ട സുഖമില്ലാന്ന് കരുതും, അല്ല എപ്പോഴും ചിരിച്ചണ്ട. ഇപ്പൊ നിങ്ങൾ പോയിട്ട് നിങ്ങളെ പോയിട്ട് നിങ്ങൾ പറഞ്ഞ പുള്ളിങ്ങ ചിരിച്ചെന്നാൽ സുബഹാനല്ല ഇയാൾക്ക് സുഖല്ലേ ഇന്ന്, അങ്ങനെ തുന്നിത്തിരിക്കണ്ട. സുബഹാനല്ല എടുക്കൊന്ന് ചിരിച്ചു കൊടുക്കാം. പ്രായം ചെന്ന ആളുകളൊക്കെ ഒരു 65-75 വയസ്സൊക്കെ ആയാൽ ഇടക്കിടക്ക് ഓരോ സെൽഫി എടുക്കണം. പുതിയാപ്പുള്ളി മുതിർ നിങ്ങളോടാ പറഞ്ഞേ, ഒരു സെൽഫി എടുത്തിട്ട് എന്ത് ചെയ്യാം, മക്കൾക്ക് ഇട്ട് കൊടുക്കുക. എന്നും മോനും മരവളും എന്നും കച്ചറേ. ഈ കച്ചറയും കുൽമാലും കൂടെ ഓരോ പാക 4 കൊല്ലേ ആയിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ കൂടെ 8 മദ്യം പറിച്ചു കഴിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ് മുത്തനൂർ തങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാ തങ്ങന്മാരടുത്തും എത്തിക്കണം. പാക 4 കൊല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ കുരുമാല് കൂടുന്ന ഒരു മോനും മരുമകനുമാണെങ്കിൽ എന്ത് ചെയ്യാ, 65 വയസ്സാവുന്ന വാപ്പിയമ്മ താമരശ്ശേരി ചുരത്ത് നോക്കിയിട്ട് സെൽഫി എടുത്തിട്ട് വിട്ടുകൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ഉള്ള നേരം കച്ചറടിച്ചു പറയാം മുക്കാണ്. അപ്പൊ പിന്നെ ശരി കേട്ടോ, നമ്മളെ വാപ്പിമ്മ നോക്കുകയാണെങ്കിൽ 65 വയസ്സ് ഇപ്പോഴും സെൽഫി എടുക്കുക. നമ്മളിപ്പോ ഉള്ള സമയം കുൽമാലൂടി കുത്തരിക്ക. സുബ്ഹാനല്ലാ. അപ്പൊ അൽഹംദുലില്ലാ നല്ല ആഹ്വാനം. ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അതിലൂടെ സ്നേഹം പാസ് ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്നേഹത്തിന്റെ ഭാഗമായി അൽഹംദുലില്ലാ നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി എല്ലാവർക്കും അല്ലാഹു വലിയ പറക്കം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തണം, ഒരുപാട് സ്വാന്തന പ്രവർത്തനം നടത്തണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സ്വാന്തന പ്രവർത്തനം. ഒരാളെ പ്രശ്നം നമുക്ക് മൊത്തം നമുക്ക് തീർക്കാൻ കഴിയൂല, ആരെ പ്രശ്നം മൊത്തം തീർക്കാൻ കഴിയൂല. നമ്മളെ കൂടെ കയ്യെന്ന് ചെയ്തു കൊടുക്ക അല്ലേ. ഒരിക്കൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ നിന്റെ മുഴുവൻ ജീവികൾക്കും ഒരു ദിവസം മൊത്തം ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സമ്മതം തരണം. 365 ദിവസം. അപ്പൊ അടച്ചോ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയൂല സുലൈമാൻ നബി, ഞാൻ എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കും നിങ്ങൾ കൊണ്ട് കഴിയൂല. പിന്നെയും ചോദിച്ചു പഠിച്ചോണ്ട് പഠിച്ചോനെ, ഞാൻ 365 ദിവസം ചോദിച്ചില്ല, ഒരു ദിവസമല്ലേ ചോദിച്ചേ. അള്ളാഹു മറുപടി പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോഴും കഴിയൂലാർന്നു. അപ്പൊ എന്നാ പിന്നെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. രാവിലത്തെ ചായ വേണ്ട, പത്തനിക്കത്തെ കഞ്ഞി വേണ്ട, ഉച്ചക്കത്തെ ചോറ് വേണ്ട, സുബ്ഹാനല്ല അസറക്കത്തെ ഒരു പൊരിക്കടി ആയിക്കോട്ടെ, അൽഹംദുലില്ലാ എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാം. അപ്പോഴും പറഞ്ഞു പഠിച്ചോ, അത് കഴിയൂല നിങ്ങളെ കൊണ്ട്. ആവർത്തിച്ച് ചോദിച്ചു, കയ്യൂല എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ. അങ്ങനെ അവസാനം എന്നാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ അവസരം പിന്നെയും പിന്നെയും ചോദിച്ചപ്പം അള്ളാഹു സമ്മതം കൊടുത്തു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. സുബ്ഹാനല്ലാ, ഭയങ്കര സന്തോഷമായി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. അങ്ങനെ ഭക്ഷണം ഇഷ്ടം പോലെ ഉണ്ടാക്കി, ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി. കാരണം എല്ലാവർക്കും ഭക്ഷണം മൂപ്പരാണല്ലോ, എല്ലാവരും പീ കണ്ട ആളുകൾക്കൊക്കെ അൽഹംദുലില്ലാ. നമ്മളിവിടെ ഭക്ഷണം വെക്കാൻ വേണ്ടി എത്ര ഇന്ത്യ വെച്ചിരുന്നു, 30 കിൻഡല് വെച്ചിട്ടുണ്ട്. എത്ര, 9 കിൻഡല്. അള്ളാഹു കബൂലാക്കട്ടെ അൽഹംദുലില്ലാ. അതിനെ സഹായിച്ച സഹകരിച്ചവർ അതിലേറെ എന്റെ ചെറുപ്പക്കാരാകുന്ന മക്കൾ സുബ്ഹാനല്ലാഹ് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. ഇവിടുത്തെ SSF പ്രവർത്തകന്മാർ സംഘടനയിൽ ഉറച്ചു നിൽക്കണം, സംഘടനയിൽ ഉറച്ചു നിൽക്കണം. നേതൃത്വം വേണം. ആ നേതൃത്വം അൽഹംദുലില്ലാ. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ, ലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ. ജമാഅത്തിന് ഇസ്ലാമിന് ജമാഅത്തിന് സംഘം വേണം, ജമാഅത്തിന് നേതൃത്വം വേണം, നേതൃത്വത്തിന് വൈപ്പുളും വേണം. അപ്പോഴേ റെഡി ആവുള്ളൂ അൽഹംദുലില്ലാ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ എല്ലാവരിലും അല്ലാഹു ഖൈർ നൽകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. അള്ളാഹുവിന്റെ ഓർഡർ വന്നു, സുലൈമാൻ നബി എല്ലാവർക്കും ഒന്നിച്ചു കൊടുക്കണ്ട, ആദ്യം നിങ്ങൾ സമുദ്രത്തിലുള്ള ആളുകൾക്ക് കൊടുത്തോളും. സുബ്ഹാനല്ലാഹ്. സമുദ്രത്തിലുള്ള ആളുകൾക്ക് കുറെ, നമ്മൾ കാണുന്ന മത്തിയായി മാത്രമൊന്നുമല്ല, വേറെയും കുറെ ശേഖന്മാരുണ്ട് അവിടെ. നമ്മൾ വില കുറഞ്ഞ് മീൻ ഇങ്ങനെ വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓർഡർ വന്നപ്പോ സുലൈമാൻ അലൈഹിസ്സലാം സമുദ്രത്തിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, ഏയ് സമുദ്രത്തിലെ ആളുകളെ, ഇന്ന് നമ്മളെ ഗസ്റ്റാണ് നിങ്ങൾ, ഞാൻ നിങ്ങൾക്ക് പഠിച്ചോണ്ടിരുന്ന ഭക്ഷണം ഒന്ന് ഞാൻ തരാന്ന് ഏറ്റെടുത്താണ്, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരണം. അതിലൊരു ശേഖം ഇങ്ങനെ എണീറ്റ് വന്നു,
ഒരു ഷെയ്ഖ് ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് സുബ്ഹാനല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലം ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ഒരു സൈഡിൽ നിന്ന് മൂപ്പർ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോ മൂപ്പർ കഴിക്കണോടത്ത് കൂടെ ഒക്കെ ഫിനിഷാക്കി നല്ല തുടച്ചിട്ടാ പോണേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ല സുന്നത്ത് പഠിച്ച ഒരു ഷെയ്ഖാണ് ചോദിച്ചേ. അങ്ങനെ മൂപ്പർ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ അടിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് അത് മുഴുവനും ആ ഒരു ജീവിതം തന്നെ തിന്നു തീർത്തു. പിന്നെ കാറ്ററിങ്ങിന് പോകാൻ പറ്റാ നേരല്ല, ഹോട്ടലിക്ക് വിളിച്ചാൽ പിന്നെ സമയമില്ല, അന്ന് സിലബസ് നിലവിൽ വന്നിട്ടില്ലേ. സുബ്ഹാന ജല്ല ജലാലോ അപ്പോട്ടോ ഇങ്ങോട്ടോ മൂപ്പർ തിന്നു പോവല്ല, എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്ക, ഏയ് നമ്മളൊന്ന് ഉച്ചക്കത്തെ ഭക്ഷണങ്ങളെ ഏറ്റെടുത്ത് അത് നമ്മളെ വയറ് നിറഞ്ഞിട്ടില്ല അതൊക്കെ തിന്നിട്ടേ. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് സുലൈമാൻ നബി ഇസ്ലാമിന് മനസ്സിലായത് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രശ്നം സൃഷ്ടാവായ അന്നെ കൊണ്ടേ തീർക്കാൻ കഴിയുള്ളൂ, എങ്ങനെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അൽഹംദുലില്ലാഹ് ചെയ്യാം.